സ്ട്രീംസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്യു ആൻഡ് എ വീഡിയോയും വിസ്പർ ചാലഞ്ചും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കാൻ ഒരു ചെറിയ റീസണും കൂടെ ഉണ്ട്. ചെറിയ റീസൺ അല്ല, ഒരു വലിയ റീസൺ തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെയും 53rd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ 50th വെഡിങ് ആനിവേഴ്സറി 2017 ഞങ്ങളൊരു നല്ലൊരു വലിയൊരു സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരു നല്ലൊരു പാർട്ടി ഗെറ്റ് ടുഗതറൊക്കെ വെച്ചിട്ട് ആഘോഷിച്ചതാണ്. അച്ഛൻ്റെ ബർത്ത്ഡേയും പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും 50th വെഡിങ് ആനിവേഴ്സറിയും നല്ലൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിട്ട് തന്നെ ആഘോഷമാണ്. ആ സമയത്ത് ഞാൻ ചാനൽ അങ്ങനെ വ്ളോഗായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ സമയത്ത് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ ഞാൻ അന്നിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു പ്രസൻറ്റേഷനൊക്കെ അന്ന് അവിടെ ഹാളിൽ പ്ലേ ചെയ്യാനായിട്ട് ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഇരിപ്പില്ല, പ്ലാൻ ചെയ്താൽ അതൊക്കെ എൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല, അതൊക്കെ ഹാർഡ് ഡിസ്കിൽ ഷാർജയിലിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് ചെന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണിക്കാം കേട്ടോ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവരുടെ കുറേ നാളത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ തോട്ടമുള്ള എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരാ 50th വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് കുറേ നാളെടുത്ത് അങ്ങനെ ഒരു വലിയ നല്ല രസമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ടും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഇതായിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ഒന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല, ഫോട്ടോസും ഒന്നും ഇരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കാണിക്കായിരുന്നു, അതിൻ്റെ ഒന്നും ഇരിപ്പില്ല. അതെല്ലാം ഞാൻ ഹാർഡ് ഡിസ്കിൽ ഭദ്രമായിട്ട് അവിടെ ഷാർജയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് വന്നുകൊണ്ട് നമ്മൾ ഒന്നും കരുതിയിട്ടല്ല വരുന്നത്, അതുകൊണ്ട് പിന്നെ ഹാർഡ് ഡിസ്ക് ഒന്നും അല്ലെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. അത് എപ്പോഴെങ്കിലും ഞാൻ വേറെ അവസരത്തിൽ കാണിക്കാം കേട്ടോ. അപ്പം ഇന്നപ്പം പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിംഗ്, വീട്ടിൽ തന്നെ ഒരു കുട്ടിയിൽ 5 അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കേക്ക് ഉണ്ടോന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെളിയിൽ വന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കുക. എഴുന്നേറ്റുണ്ട് ഞാൻ വിഷ് ചെയ്തു, അച്ഛനും അമ്മയൊക്കെ വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് രാവിലെ ഇപ്പം പുറത്ത് വന്ന് ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്ന് കാണാം. ഇഡ്ഡലിയും ചട്നിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മിൽക്ക് പേടയും ഉണ്ടായിരുന്നു, ഇത് മീനാക്ഷിയും ചേച്ചിയും കൂടെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിഷാ സ്പൈസസിൽ, കഴിഞ്ഞ ദീപാവലി കിട്ടതാണ്. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ് ഇൻസ്റ്റൻറ്റ് പേട എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന, അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. നമ്മുടെ ഇന്നത്തെ മെനു എന്ന ഉച്ചക്കത്തെ മെനു ആണ് കേട്ടോ. ഉച്ചക്കത്തെ മെനു എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ഗോബിയും സാലഡുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ചില്ലി ഗോബിക്ക് വേണ്ടി കോളിഫ്ലവറൊക്കെ ഞാനത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. അപ്പൊ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയല്ല, ഇട്ട് വെക്കുകയാണ്. അപ്പൊ വെള്ളത്തിനകത്ത് ഞാനിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല തിളച്ച വെള്ളമാണ്, 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങ് കളയുവേ, ഊറ്റിക്കളയും. ആദ്യം നന്നായിട്ട് ഈ കോളിഫ്ലവർ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് ഈ വെള്ളം തിളപ്പിച്ചു, അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി 5 മിനിറ്റ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് അങ്ങ് ഊറ്റിക്കളയും. മീൻസ് ഇതിനകത്ത് ഈ കോളിഫ്ലവറിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. പിന്നെ ആ തിളച്ച വെള്ളത്തിലിട്ട് വെക്കാൻ കാര്യം, നമ്മൾ വറുത്തെടുക്കുമ്പോൾ അകമൊക്കെ കുറച്ചൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിനുള്ള ബസ്മതി റൈസ് കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് തണുക്കാനായിട്ട് 3 സെപ്പറേറ്റ് പാത്രങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. വേവിച്ച് ഊറ്റി മാറ്റി വെച്ചേക്കാം. കോളിഫ്ലവർ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഊറ്റിയെടുത്തു. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ വെച്ചാൽ അതിനകത്ത് ആ മസാലയും മിക്സും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുമല്ലോ. ഇതിപ്പം 2 വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുവിധം വലിപ്പമുള്ള 2 കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ 2 ചേർക്കുന്നില്ല കേട്ടോ, വെള്ളത്തിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നോണ്ട് 2 മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കാം, ഈ കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ അങ്ങ് ചേർക്കുവാണേ. ഏകദേശം 3 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇച്ചിരി വിനിഗറും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്, നന്നായിട്ടൊന്ന് പേസ്റ്റായി വരാനായിട്ട് ഇച്ചിരി വിനിഗറും കൂടെ ചേർത്ത് അരച്ചു. ഇനിയും മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കണം. ഞാനൊരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി നോക്കി ആ കളറ് പോരെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചേർക്കും. ഇപ്പൊ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് ചേർക്കണം, അത് ഞാൻ ലാസ്റ്റ് ചേർക്കും. ഇനിയും കോൺഫ്ലവറും മൈദയും ചേർക്കണം.
അത് രണ്ടും ഈക്വൽ എമൗണ്ട് ആണ് കോൺഫ്ലവറും മൈദയും ചേർക്കേണ്ടത് അഞ്ച് ടേബിൾസ്പൂൺ കോൺഫ്ലവറും അഞ്ച് ടേബിൾസ്പൂൺ മൈദയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും രണ്ട് ടേബിൾസ്പൂൺ സോയാ സോസ് ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഞാൻ ഒരു ലേശം വെള്ളം ഒഴിക്കുകയാണ് എന്നുവെച്ചാൽ മിക്സ് ചെയ്തപ്പം കുറച്ച് നല്ല കട്ടിയായിട്ടായിരുന്നു അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചെങ്കിൽ ചിലപ്പോൾ ഉപ്പും ഒന്നും എല്ലായിടത്തും ഒന്നും മിക്സ് ആയില്ലെങ്കിൽ പ്രശ്നമാണ് അവിടെ ഇവിടെ ഉപ്പായിട്ട് അങ്ങനെ കിടന്നാലും പ്രശ്നമാണ് അതുകൊണ്ടൊന്നും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇളക്കി നോക്കി ആവശ്യത്തിന് കുറച്ചൊരു തിക്ക് ബാറ്ററായിട്ട് ഇരിക്കണം ദേ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ട് ഇരിക്കണം കേട്ടോ ഇത് കൺസിസ്റ്റൻസി ലൂസ് ആവാൻ പാടില്ല ലൂസ് ആവുകയാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പം മാവ് വേറൊരു സൈഡിലും കോളിഫ്ലവർ വേറെ ആയിട്ട് കിടക്കും അതിലങ്ങനെ കോട്ട് ചെയ്തിരിക്കത്തില്ല അത് വേറെ ആയിപ്പോവും അപ്പം ഇങ്ങനെ തന്നെ നല്ലൊരു തിക്കായിട്ടിരിക്കണം ഇതിന് ഞാനൊരു അരമുക്കാൽ മണിക്കൂർ മാറ്റി വെക്കും അപ്പം ഇതിവിടെ ഇരിക്കട്ടെ അടച്ച് മാറ്റി വെക്കാം പന്തലെന്നും പറഞ്ഞ ഒരു കേക്ക് ഷോപ്പിൽ നിന്ന് എല്ലാവർക്കും അറിയായിരിക്കും എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ പന്തൽ അപ്പം കേക്ക് കട്ടിങ് നല്ല കേക്കായിരുന്നു കേട്ടോ ചോക്ലേറ്റ് പ്രളയൻ കേക്ക് ഇനി ഞാൻ കിച്ചൺ നമ്മൾ കോളിഫ്ലവർ പരട്ടി വെച്ചിട്ട് പോയില്ല അപ്പം കിച്ചണിലോട്ട് വന്നു ഇനിയും അത് ഫ്രൈ ചെയ്ത് ബാക്കി പരിപാടികൾ തുടങ്ങാം സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം എണ്ണ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും ഞാൻ ഒരുവിധം നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ എടുക്കേണ്ടത് എല്ലാവർക്കും അറിയായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പക്ഷെ കുറച്ചൊന്ന് വേഗണമല്ലോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് സെറ്റ് എടുത്ത് മാറ്റി ഇതേപോലെ ബാക്കി കോളിഫ്ലവർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനി അതിൽ നിന്ന് എണ്ണ കുറെ മാറ്റിയെടുത്തിട്ട് ആ സെയിം എണ്ണയിലോട്ട് തന്നെ ബാക്കി നമുക്ക് അതിന്റെ സോസും കൂടെ പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതൊരു 10 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇടുന്നില്ല ഞാൻ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടല്ലോ വെളുത്തുള്ളി അങ്ങനെ ഒത്തിരി ബ്രൗൺ ആകാനൊന്നും വെയിറ്റ് ചെയ്യണ്ട എണ്ണ നല്ല ചൂടായി കിടക്കുക അപ്പം അതിലോട്ട് തന്നെ ഞാൻ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇടുകയാണ് ഇതൊരു 6 വലിയ സവോള ഉണ്ടാവേ ഇതുവരെയും തന്നെ ഓരോരുത്തര് ഓരോ രീതിയിലായിരിക്കും പല ടൈപ്പ് പ്രിപ്പറേഷൻ ഉണ്ട് കേട്ടോ ശരിക്കും അപ്പൊ എന്റെ ഒരു വേർഷനാണ് ഞാൻ തന്നെ ഓരോ സമയത്തും ഓരോ രീതിയിലും ഉണ്ടാക്കുക ഗോപി മഞ്ചൂരിന്റെ റെസിപ്പി എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ ഇട്ടെന്നാണ് നിഷ സ്പൈസസിൽ കുറെ നാൾ മുമ്പ് ഇട്ടെന്നാണ് എന്റെ ഓർമ്മ ആ സമയത്ത് ചിലപ്പം വേറെ വല്ല രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കിയത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കാൻ നമ്മൾ ഓരോ രീതിയിലാണല്ലോ ട്രൈ ചെയ്തത് ഈ സവോള വേരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കുവാണ് അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതിടുവാണേ
ഫ്രൈഡ് റൈസ് ഇളക്കാൻ ദേ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ഇളക്ക സഹായത്തിന് വന്ന രണ്ട് അടുപ്പിലും രണ്ട് സാധനങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കൈക്ക് വന്നത് വിനാശി ഇതാണ് ഫ്രൈഡ് റൈസിന്റെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അവിടെ വഴണ്ടോണ്ടിരിക്കുന്നു ഇവിടെ ഗോപി മഞ്ചരിന്റെ സവോള വഴണ്ടോണ്ടിരിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പച്ചമണം ഒക്കെ മാറിയപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസിലോട്ട് ഒരു രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞതങ്ങ് ഇടുകയാണ് ഈ റൈസിന്റെ സവോള ഒരു പകുതിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്തല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഞാൻ ക്യാരറ്റും ബീൻസും നീളത്തിൽ ഇങ്ങനെ പൊടിയായിട്ട് ഫ്രൈഡ് റൈസിനൊക്കെ അരിയുന്നത് ഒന്ന് ചേർക്കുവാണ് സവോളയൊക്കെ കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു 10 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് അതിനകത്തോട്ട് ഇടുവാണേ ആ പച്ചമുളകിന്റെ കൂട്ടത്തിൽ തന്നെ കാപ്സിക്കം ഞാൻ മൊത്തം രണ്ട് കാപ്സിക്കം എടുത്തായിരുന്നു ഈ ഫ്രൈഡ് റൈസിനും ഗോപി മഞ്ചൂരിയനും അതിന്റെ ഒരു മുക്കാൽ ഭാഗം ഇതിനകത്തോട്ട് ഇടുക ബാക്കി കുറച്ച് ഫ്രൈഡ് റൈസിൽ ഇടാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയമാകുമ്പോൾ ഉപ്പ് ചേർക്കാം രണ്ടിനും ചേർക്കാം ഫ്രൈഡ് റൈസിന് ആ വെജിറ്റബിൾസിനോട് ഉപ്പും ചേർക്കാം ഇതിലോട്ടും ചേർക്കാം റൈസ് ഓൾറെഡി ഉപ്പിട്ടാ വേവിച്ച് ഇതിനകത്തും ആ കോളിഫ്ലവറിന് ഉപ്പുണ്ടല്ലോ റൈസിന്റെ ബീൻസും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് കാപ്സിക്കവും കൂടെ ചേർക്കുകയാണ് അതിലോട്ട് വേവിച്ച് വെച്ച് ബസ്മതി റൈസ് ചേർക്കുവാണേ ബസ്മതി റൈസ് ഇച്ചിരി എണ്ണയും നാരങ്ങ നീരും ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്താണ് വേവിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു രാവിലെ വേവിച്ച് വെച്ചിരുന്നു കുഴഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് ആദ്യം ഒരു പകുതി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ബാക്കി ചേർക്കാം ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട റൈസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അതിങ്ങനെ അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കുഴഞ്ഞു പോകരുത് കേട്ടോ ഇളക്കുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ക്വാണ്ടിറ്റി നന്നായിട്ടുള്ളതുകൊണ്ടാണിത് ഈ റൈസിലകത്തോട്ട് ഇനിയും കുറച്ച് സോയാ സോസ് ചേർക്കണം ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും കുറച്ച് പെപ്പറും ചേർക്കണേ ലാസ്റ്റ് എന്നിട്ട് ഇച്ചിരി വിനീഗറും കൂടെ ചേർത്താണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ അതെല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഗോപി മഞ്ചൂരിന്റെ ഗ്രേവിയിലോട്ട് കടക്കാം അതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് സവോള ഇതിനകത്തോട്ട് സോസ് ഒക്കെ ചേർക്കാം ഞാനിപ്പോ ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ഞാനിപ്പോ സ്പൂണിലൊന്നും എടുക്കുന്നില്ല ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി സോയാ സോസും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവേ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 10 പച്ചമുളക് ഇട്ടേക്കുന്നേ ഗോപി മഞ്ചൂരിയനിൽ ഇനിയും ഫ്രൈഡ് റൈസിന് ലാസ്റ്റ് ഇച്ചിരി വിനീഗറും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കുകയാണേ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ സോസിനകത്തോട്ട് അതൊന്ന് ഒഴിക്കുവാണേ ഞാൻ കുറച്ചൊരു സെമി തിക് ഗ്രേവി ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഗോപി മഞ്ചൂരിയൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇനിയും വെള്ളം ചിലപ്പോൾ ഇച്ചിരിയും കൂടെ ആ കോളിഫ്ലവർ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒഴിക്കും അല്ലാതെ ഞാൻ ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇനിയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ് ആ സോസിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി ലാസ്റ്റ് വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർക്കാം വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് കുറെ ക്വാണ്ടിറ്റി കുറഞ്ഞു കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഈ സ്നാക്സ് ആയിട്ട് കഴിക്കാനാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ആ മാരിനേഷനിൽ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ മാത്രമായിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെ ഗോപി മഞ്ചൂരിയനും ദ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞു ഒരു സെമി തിക് പരുവത്തില് ഗ്രേവി ആക്കി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ലഞ്ചും റെഡി ആയിട്ടുണ്ട് സമയം 1 മണി ആകാറായി Thank you.
ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിഞ്ഞു ഞാനൊരു ഐസ്ക്രീമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് അതിന്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അത് ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്നോ നാളെ നിഷ സ്പൈസസിൽ ഇട്ടിട്ടുണ്ടാവും ഐസ്ക്രീം കഴിപ്പും കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം റെസ്റ്റ് ആയിരുന്നു ഉറക്കമൊന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങിയ പിന്നെ രാത്രിയിൽ അധികം നേരം ഉറങ്ങാൻ പറ്റത്തില്ല ഐസ്ക്രീമിനെ ഞാൻ മറ്റേ നിഷ സ്പൈസസിൽ പറഞ്ഞില്ല കുറച്ച് മധുരം എൻ്റെ കണക്കിന് കൂടുതലാണ് കേട്ടോ മധുരം ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അച്ഛനൊക്കെ മധുരം ഭയങ്കര ഇഷ്ടമാണ് ച മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മധുരം കൂടുതലിട്ടത് അപ്പോൾ അത്രത്തോളം മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞാൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിഷ സ്പൈസസിലാണ് ഇടുന്നത് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ കണക്കിൽ കുറച്ച് മധുരം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാൻ കാര്യം ചിലർക്ക് അത്ര മധുരം ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മുൻകൂർ ജാമ്യം എടുത്തത് പിന്നെന്താണ് ആ ഞാൻ അന്ന് ഞാനൊരു വീടിൻ്റെ ചുറ്റിനും ഒരു കറക്കം വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ ഒക്കെ കാണിച്ചപ്പം പഴുത്ത് കഴിയുമ്പോൾ കാണിക്കാമെന്ന് അപ്പം ഇപ്പോൾ ടൊമാറ്റോ നല്ല പഴുത്തിരിപ്പുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ നേരത്തെ പഴുത്ത് പറിച്ചായിരുന്നു ഇപ്പോൾ ഒരെണ്ണം പഴുത്ത് ഇങ്ങനെ പറിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട് കുട്ടി ടൊമാറ്റോ നമ്മുടെ ചെറിയ ടൊമാറ്റോ എന്നൊക്കെ പറയുന്ന പോലെ കുട്ടി ടൊമാറ്റോ നല്ല പഴുത്ത് റെഡ് കളറായിരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാവേ ദേ നല്ല കുട്ടി ടൊമാറ്റോ ആ ഇത് ഞാൻ തൊട്ടപ്പോഴത്തേക്കും തായിങ്ങി വന്നു കയ്യിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അതിലോട്ടൊന്ന് പിടിച്ചു അപ്പോഴത്തേക്കും പിഴുത് എൻ്റെ കയ്യിലെത്തി കുറേ ടൊമാറ്റോ ഇപ്പോൾ ഉണ്ട് കേട്ടോ പച്ചയായിട്ട് ദേ ഇവിടെ രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിൽ കൂടെ കാണിച്ചു തരാം മൂന്നെണ്ണം കൂടെ ഉണ്ട് ആ സൈഡിൽ ദേ ഇത് കുറച്ച് വലുതാ പിന്നെ കുറേ എണ്ണം ഉണ്ട് ഇവിടെയും താഴെയും താഴത്തെ ഒരെണ്ണം ഒരു കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം കുട്ടി ടൊമാറ്റോ ഒക്കെ അതിനടുത്ത് നിപ്പുണ്ട് എന്നോട് പയറിപ്പോൾ കുറേ എണ്ണം അന്ന് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് കുറേ അച്ചിങ്ങ പയർ കുറേ എണ്ണം കിട്ടി കേട്ടോ ഇപ്പോഴും പയറൊരു മൂന്നാലെണ്ണം ഉണ്ട് ഇത് ഒന്ന് രണ്ട് ഇപ്പം ഇവിടെ രണ്ട് മൂന്നെണ്ണമൊക്കെ തൂങ്ങി നിൽക്കുന്നതുണ്ടോ ഒരു ദിവസം ഒരു 8-10 എണ്ണം കിട്ടിയായിരുന്നു ടെറസിലെ കലാപരിപാടിയാണ് ഇത് കേട്ടോ ഒരു ബോക്സിനകത്ത് ഒരു എന്നാണ് 2 വർഷം മുന്നേ സംഭവിച്ചതാണ് ഇത് ആര് ചെയ്തതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ നന്ദുവിന്റെ പരിപാടിയാണ് 2-3 വർഷമായി കാണും കേട്ടോ ഇവിടെ ഒരു പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു ടെറസില് അച്ഛൻ എന്തോ ആവശ്യത്തിന് വേണ്ടി എന്തോ മേടിച്ചു വെച്ചിരുന്ന അപ്പൊ നന്ദു ഒപ്പിച്ചു വെച്ചതാ ഇപ്പം സന്ധ്യയായി സമയം 6:30 ആയിട്ടുണ്ട് ഞാൻ സന്ധ്യയായപ്പോഴത്തേക്കും തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കാൻ വന്നതാണ് ഇപ്പം വിചാരിച്ചു ഏതായാലും ഇന്നത്തെ ദിവസം ഇനിയും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പം ഈ വ്ളോഗ് അങ്ങ് എൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി അങ്ങനെ 53rd ആനിവേഴ്സറി ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 50th ആനിവേഴ്സറി നല്ല രീതിയിൽ കഴിഞ്ഞൊരു 2017ലായിരുന്നു ജൂണിലാണ് ആഘോഷം കേട്ടോ മെയ്യിൽ ഞങ്ങൾക്ക് വരാനായിട്ട് എല്ലാവർക്കും കൂടെ എൻ്റെ ചേച്ചിയും എല്ലാവരും കൂടെ വരാൻ അങ്ങനെ നോക്കി ജൂണിലായപ്പോഴത്തേക്കും അച്ഛൻ്റെ ബർത്ത്ഡേയും 80th ബർത്ത്ഡേയും അച്ഛൻ്റെ അമ്മയുടെയും 50th വെഡിങ് ആനിവേഴ്സറിയും കൂടെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതാണ് അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ 53rd വെഡിങ് ആനിവേഴ്സറിയും കൂടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല രാത്രിയിൽ ലൈറ്റായിട്ട് ഉച്ചയ്ക്ക് വലിയ ഫുഡൊക്കെ കഴിച്ചാണ് രാത്രിയിൽ ചെറിയ രീതിയിൽ ഊത്തപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട് രാത്രിയിലത്തെ ആഹാരം അതിനും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ വീഡിയോ ഇനിയും എൻഡ് ചെയ്യാം പിന്നെ ആ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് സ്റ്റോറിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടി കേട്ടോ ഒത്തിരി പേര് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെനിക്ക് ശരിക്കും ഒരു വലിയ വലിയ താങ്ക്സ് ചെയ്യാൻ എല്ലാവർക്കും താങ്ക്സ് ചെയ്യാൻ കമൻറ്റിൽ കൂടെ മാക്സിമം ഞാൻ കമൻറ്റ് റിപ്ലൈ അയക്കുന്നുണ്ട് റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കുവാണ് ഇന്നലെയാണ് ഞാൻ വീഡിയോ ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇന്നലത്തോട്ട് കമൻസിനൊക്കെ റിപ്ലൈ അയക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ എല്ലാവർക്കും അയക്കി വന്നാലും ഞാൻ എല്ലാവരോടും ഒന്നുകൂടെ പറയുകയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്കിന് ഒരു വലിയ താങ്ക്സ് അപ്പം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇനി എഴുതണം എന്ന് കേട്ടോ അതെനിക്കറിയത്തില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ബൾബ് കത്തിയതുപോലെ ഇങ്ങനെ വന്നതാണ് ഇനി എഴുതാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാനങ്ങനെ വലിയ വായനാശീലമൊന്നും ഉള്ള ആളല്ല അപ്പം ഇനി ഞാൻ വിചാരിച്ചു ഇത്രയും പേര് പറഞ്ഞതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബുക്സൊക്കെ ഒന്ന് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എഴുതാനൊക്കെ ഒരു ഐഡിയ കിട്ടിയാലോ
അങ്ങനെ അതൊരു ശീലമാക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഞാൻ ഒന്നുകൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. അതുകൊണ്ട് എടുത്ത് പറയുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.